it. Lamy, Luay, ഞാൻ കണ്ടു. Lamy, ഞാൻ കണ്ടു. സെയിം ആണല്ലോ അവൻ എന്താ ലുവായി വിളിച്ചു പറയുന്നത്? എന്ത് കണ്ടു? ഞാൻ വേറെ വല്ലതായിരിക്കുന്നു. വേറെ എന്ത്? വേറെ അത്. ഞാൻ ആനയെ കണ്ട കാര്യം നിങ്ങൾക്കൊരു സംഭവമേ അല്ല അല്ലേ? എന്റെ ലുവായി, അവന്റെ സ്വഭാവം നിനക്കറിയില്ലേ? സോറി ലാമി, സെയിമിന് അത് ഫീൽ ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. വാ, ആള് ചൂടായ പോയത്, ഒന്ന് തണുപ്പിക്കാം. വാ. പിണക്കത്തിലാ. വാ, പിണക്കം മാറ്റാം. സോറി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. സോറി പറഞ്ഞത് കൊണ്ട് ഞാൻ ക്ഷമിച്ചു. എവിടെ വച്ചാ സെയിം ആനയെ കണ്ടത്? ഞാൻ എലിസബത്തിന്റെ വീട്ടിൽ ബുക്ക് കൊടുത്തു വരുന്ന വഴി. ആന കാറിലാണോ വന്നത് സെയിം? ഷോ, അതല്ല, ആനയുടെ കൂടെ ഒരാൾ ഉണ്ടാവില്ലേ ആനയെ കൺട്രോൾ ചെയ്യുന്ന? ആനപ്പാപ്പാൻ. അത് തന്നെ, ആനപ്പാപ്പാൻ. എന്റെ അമ്മ, എന്തൊരു വെൽപ്പമാ കാണാൻ. കൊമ്പുതേ എന്റെ അത്രയും ഉണ്ട്. ആനപ്പാപ്പാനെ കൊമ്പോ? അയ്യോ, പാപ്പാനല്ല, ആനയുടെ കൊമ്പ്. പാപ്പാന് കൊമ്പില്ല, പക്ഷെ കയ്യിലൊരു കമ്പുണ്ടായിരുന്നു. അതിന് കമ്പ് എന്നല്ല പറയാ, പിന്നെന്താ പറയുക? അയ്യോ ലുവായ്, തൊട്ടിയല്ല, തോട്ടി. ആ തോട്ടി. ലാമി, എനിക്കൊരു ആനയെ വേണം. പ്ലീസ്, പപ്പയോട് പറഞ്ഞ നമുക്ക് ആനയെ വാങ്ങിത്തരില്ലേ? പിന്നെ വാങ്ങിത്തരൂ. ഷോക്കേസിൽ വെക്കാൻ പറ്റിയത് ഒന്നോ രണ്ടോ പപ്പ വാങ്ങിത്തരും. ചിലപ്പോ ബാറ്ററി ഇട്ടാ നടക്കുന്ന ആനയെ വാങ്ങിത്തരാനും മതി. ചേ, അത് ആർക്ക് വേണം? എനിക്ക് വേണ്ടത് ഒറിജിനൽ ആനയാ. ഒറിജിനൽ എലിഫന്റ്? യെസ്. നടന്നത് തന്നെ. ഒറിജിനൽ ആനയാകുമ്പോ ബാറ്ററി ഇല്ലാതെ തന്നെ നടക്കും. എന്റെ സെയിം, നീ ഇങ്ങനെ ഒരു മണ്ടനായി പോയല്ലോ. ആനയ്ക്ക് ഭയങ്കര വിലയാ. അതിനെന്താ, നമ്മുടെ പപ്പയുടെ കയ്യിൽ പണമുണ്ടല്ലോ. അതൊന്നും വേണ്ട സെയിം, ആഗ്രഹിക്കുന്നതിനും വേണ്ടേ ഒരു ലിമിറ്റ് ഒക്കെ. പപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവണം, എങ്കിലേ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവുമെന്ന്. പപ്പ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ പാടില്ലെന്ന്. നിങ്ങളിപ്പോ എന്നെ കരയിക്കാനാണോ ഇവിടേക്ക് വന്നത്? കാര്യം പറഞ്ഞതല്ലേ സെയിം? ഞാനും കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്, എനിക്ക് സ്വന്തമായ ഒരു ആനയെ വേണം. എങ്കിൽ ചെല്ലെ, പപ്പ അപ്പുറത്തുണ്ട്. ആണോ? ഒരു ബലത്തിന് ഉള്ള ബലം വെച്ച് സെയിം തന്നെ അങ്ങ് പറഞ്ഞാ മതി, ഞാനില്ല. ഗുഡ് ആഫ്റ്റർനൂൺ പപ്പ. ഗുഡ് ആഫ്റ്റർനൂൺ പപ്പ. ഇന്ന് ലീവ് ആണോ? യെസ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ കാര്യം? എന്ത് കാര്യം? ഷോപ്പിംഗ് തുടങ്ങിയത് കണ്ടിട്ട് ചോദിച്ചതാ. ശരി പപ്പ, അല്പം തിരക്കില്ല, മോൻ പോയി കളിച്ചോ. ചേ, കാര്യം പറയാതെ ഇങ്ങ് പോന്നല്ലോ, അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു. ഒന്നുകൂടെ ശ്രമിക്കാം. സുഖം തന്നെയല്ലേ പപ്പ? ശല്യപ്പെടുത്താതെ പോയി കളിക്കൂ സെയിം. ആന പാപ്പൻ വന്നല്ലോ. ആന ഇവിടെ? ആന പിന്നാലെ വരുന്നുണ്ടാവും. ആന സിനിമയ്ക്ക് പോയി. എന്റെ സെയിം, പപ്പ ഓടിച്ചു വിട്ടല്ലേ? സാരമില്ല, ഞങ്ങളിത് പ്രതീക്ഷിച്ചതാ. ലാമി, സ്പിന്നർ എടുക്ക്. ലുവായ്, സ്പിന്നർ എടുക്ക്. ഞാനും എടുത്തു. എന്തിനാ ഇപ്പൊ ഹാപ്പി വിളിക്കുന്നത്? വേണ്ട സെയിം. അതെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാ പോരെ. ആവശ്യമില്ലെന്ന് ആര് പറഞ്ഞു? ആവശ്യമുണ്ട്. എന്ത്? എനിക്കൊരു ആനയെ വേണം. വലിയ കഷ്ടായാലും ഇവന്റെ കാര്യം. പെട്ടെന്ന് വിളിക്കുന്നേ. ശരി, വിളിച്ചേക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്താ കാര്യം? പ്രശ്നമൊന്നുമില്ലല്ലോ. ഉണ്ട്.
പാപ്പി, ഒരു കാര്യമുണ്ട്. എന്താ? ഒരു ആനക്കാര്യം. ആനക്കാര്യമോ? സെയിമിന് ഒരു ആനയെ വേണമെന്ന്. ആണോ സെയിം? അതെ ഹാപ്പി, എനിക്കൊരു ആനയെ വേണം. ദാ ഇപ്പൊ തരാം. ഹിപ് ഹോപ്പ് എലിഫന്റ് എലിഫന്റ്. അയ്യേ, ഇതല്ല എനിക്ക് വേണ്ടത്. ഒറിജിനൽ ആനയാ. ശരിക്കുള്ള ആനയോ? അതെ, എനിക്ക് ആനയെ ഒത്തിരി ഇഷ്ടമാ ഹാപ്പി. എനിക്കൊരു ആനയെ തന്ന ഞാൻ അതിനെ പൊന്നെ പോലെ വളർത്തും. അതെ, രാവിലെ 2 ദോശ, ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് ചായയും പലഹാരവും, രാത്രി ചപ്പാത്തി, ഇതൊക്കെ കൊടുക്കും. ജെയിം, ആനയ്ക്ക് ദിവസം എത്ര ഫുഡ് വേണമെന്നാ കരുതിയത്? അതൊക്കെ നീ എങ്ങനെ കൊടുക്കും? ഓ, തുടങ്ങി. ഓ, സെയിം അവസാനത്തെ അടവ് പുറത്തെടുത്തു. ഇനി രക്ഷയില്ല. കരയാതിരിക്കൂ സെയിം, നമുക്ക് പലഹാരം ഉണ്ടാക്കാം. പലഹാരം ഒന്നും ഉണ്ടാക്കണ്ട, എനിക്ക് ആനയെ ഉണ്ടാക്കി തന്നാ മതി. ശരി, സെയിമിന് ആനയെ വേണം, അത്രയല്ലേ ഉള്ളൂ. ടോയ് അല്ല, റിയൽ ആന വേണം. ശരി, സമ്മതിച്ചു. വാ, സത്യം. പക്ഷേ ഇവിടെ വളർത്താനൊന്നും കഴിയില്ല. പിന്നെ? നിങ്ങൾക്ക് അവൻ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും. നിങ്ങളുടെ കൂടെ നടക്കാനും കളിക്കാനും എല്ലാം അവൻ ഉണ്ടാവും. വാവ്, മതി മതി, അത് മതി. എനിക്ക് അവന്റെ പുറത്ത് കയറാലോ അല്ലേ? കയറാം. ഹാപ്പി കിഡ്, സത്യമാണോ ഇത്? നിങ്ങളുടെ ഹാപ്പി കിഡ് സത്യമേ പറയൂ. വാ, നമുക്ക് പുറത്തു പോവാം. ഞങ്ങൾ അതൊക്കെ ഉണ്ട്. മതി, ഇവിടെ നിർത്ത്. ഞാൻ അവനെ വിളിക്കാൻ പോവാ. ഒരു കാര്യം ഓർക്കണം, അവൻ സംസാരിക്കില്ല. പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം അവന് മനസ്സിലാവും. ആനയുടെ പേര് അവനെന്നാണോ? നല്ല പേര്. സെയിം, ആനയുടെ പേര് കേൾക്കണോ? ഫാൻഡോ. വാവ്, സൂപ്പർ പേര്. ഫാൻഡോ, പെട്ടെന്ന് വിളിക്കൂ ഹാപ്പി. എനിക്ക് എന്റെ ഫാൻഡോയെ കാണാൻ കൊതിയാവുന്നു. യെസ്. അയ്യോ, ഫാൻഡോ നമ്മളെ ഉപദ്രവിക്കുമോ? അയ്യോ, ആന! ഇവനാണോ ആനയെ പൊന്നുപോലെ നോക്കുന്ന ആള്? ഹായ് ഫാൻഡോ, നിനക്ക് ഞാൻ പുതിയ 3 കൂട്ടുകാരെ തരാം. ഇത് ലാമി. ഹായ് ഫാൻഡോ. ഇത് ലുവായ്. ഹായ് ഫാൻഡോ. ഇനി ഒരാൾ കൂടി ഉണ്ട്. സെയിം, ദാ ആ മരത്തിന് മുകളിൽ. അപകടം! ഒരു വെടിയേച്ചല്ലേ കേട്ടത്? അതെ, വെടിയേച്ച തന്നെ. കൊള്ളക്കാരായിരിക്കുമോ? മാറി നിൽക്ക്, ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോകാൻ വന്നതാണ്. ജീവൻ വേണമെങ്കിൽ മാറിക്കോ. അയ്യോ ഹാപ്പി, ഫാൻഡോയെ അവരിപ്പോ കൊണ്ടുപോകും. കണ്ട് കൊതി തീർന്നില്ല. ഹാപ്പി, ഇനി എന്ത് ചെയ്യും? പേടിക്കാതിരിക്കൂ. ഫാൻഡോ, വണ്ടിയിൽ കയറ്, വേഗം കയറ്, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും. അങ്കിൾ പ്ലീസ്, ഫാൻഡോയെ കൊണ്ടുപോവല്ലേ, പ്ലീസ്. മിണ്ടാതെ മാറി നിന്നോ, അല്ലെങ്കിൽ എടോ ആന കയറി. ലോക്ക് ചെയ്. യെസ്. ഹാപ്പി, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നമ്മുടെ ഫാൻഡോയെ കൊണ്ടുപോകുന്നു. വെയിറ്റ്. ലുവായ്, അവരുടെ കയ്യിൽ തോക്കുണ്ട്. അതായിരിക്കും ഹാപ്പി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്. കയറ് വേഗം. വണ്ടി നീങ്ങുന്നില്ലല്ലോ. പക്ഷേ വണ്ടി പോകുന്നു. ഹാപ്പി, സൂപ്പർ പവർ. എന്തോ പ്രശ്നമുണ്ട്, ഇറങ്ങി ഓടിക്കോ. ഫാൻഡോ, അവന്മാരൊന്ന് വിരട്ടിയിട്ട് വാ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഹാപ്പി, ഇനി ഫാൻഡോയെ കാണാമല്ലോ. പിന്നെ ഒരു വിസിലടിച്ചേ.